ഗവി ഗേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്രയും ചിത്രീകരണമെല്ലാം തന്നെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും അടുത്ത പ്രദേശമായ ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര മേഖലകളിൽ ഒന്നുകൂടിയായ ഗവിയിലെ കൊച്ചുപമ്പയിലുള്ള ബോട്ട് സർവീസിനെ പറ്റിയാണ്. ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ബോട്ടിൽ കുറേ സമയം സഞ്ചരിക്കാമെന്നുള്ള ആഗ്രഹത്തിലാണ് ബോട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങുക. ശബരിഗിരി ജലവിധ പദ്ധതിയുടെ ജലസംഭരണിയായ കൊച്ചുപമ്പ അണക്കെട്ടിൻ്റെ അടിവശത്തായിട്ടാണ് ഈ തടാകം. ഏറെ കരുതലോടും സുരക്ഷയോടും കൂടിയാണ് ബോട്ടിലെ യാത്ര ഇവിടെ സഞ്ചാരികൾക്കായി KFDC ഒരുക്കിയിരിക്കുന്നത്. 5 ബോട്ട് സർവീസുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ബോട്ടിൽ 5 സഞ്ചാരികൾക്ക് യാത്ര ചെയ്യാം. കൂടാതെ 5 കുട്ടുവഞ്ചികളുമുണ്ട്. കുട്ടുവഞ്ചികൾ തൽക്കാലത്തേക്ക് കുട്ടുവഞ്ചിയുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി കുട്ടുവഞ്ചിയിലെ സഞ്ചാരങ്ങൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ബോട്ട് സവാരിയിലെ 3 ഗൈഡുകളെയാണ് KFDC നിയോഗിച്ചിരിക്കുന്നത്. അതിൽ മണികണ്ഠൻ നിന്ന ഗൈഡിനൊപ്പമാണ് ഇന്ന് എൻ്റെ യാത്ര. ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച ശേഷമുള്ള ഒരു കാഴ്ചയാണ്. ഈ തടാകത്തിൽ ഏകദേശം 1.5 മണിക്കൂറോളം ചിറ്റിയാണ് ഇതിലുള്ളൊരു സഞ്ചാരം. സാധാരണ ഗതിയിൽ എത്ര ദൂരത്തിലൊക്കെയാകുമ്പോൾ സഞ്ചാരം? ഇത് നമ്മളൊരു പോയിന്റ് ഉണ്ട്, അവിടെ ചെന്നിട്ട് ഇട്ട് തിരിച്ച് വരുന്നത്. അങ്ങോട്ട് 15 മിനിറ്റ്, ഇങ്ങോട്ട് വരും 15 മിനിറ്റ്. അങ്ങനെയാണ് നമ്മൾ എന്തായാലും ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്ത് പോയിട്ടാണ് ഇഷ്ടം വരുന്നത്. ഇതിൻ്റെ ഒരു ആഴവും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇതിൻ്റെ പമ്പാ നദിയുടെ ഉത്ഭവം ഇതാണ് ഈ വെള്ളം. ഇതിങ്ങനെ തടയം കൂടി കെട്ടി നിർത്തി വെച്ചൊക്കെ പമ്പയാറ്റിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് ഇത് തുറന്ന് വിടുന്നതാണ്. ഇത് തുറന്ന് വിട്ട് ഇതിൽ വെള്ളം വറ്റുന്ന സമയത്ത് പമ്പ ഡാമിൽ നിന്ന് വെള്ളം ഇതിലേക്ക് ഫില്ല് ചെയ്ത് ഏത് സമയത്ത് ഈ ലെവലിൽ വെള്ളം കാണുന്നതാണ്. ഇതിൻ്റെ താഴ്ച വന്നിട്ട് ഒരു 25-30 അടി താഴ്ച ഉണ്ട്. ആനയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വന്നിട്ട് നമ്മൾ ഇപ്പം അവിടെ നിൽക്കുകയാണെങ്കിൽ അത്തരം ഭാഗത്തിന് നമ്മൾ ചെന്നിട്ട് ആനയെ കാണിച്ച് വെച്ച് റിട്ടേൺ തിരിച്ചു വരുത്തും. അങ്ങോട്ട് ആന നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ പോകത്തില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിച്ച് വരാൻ സമയത്ത് ഇത് വെള്ളത്തിലാണെങ്കിൽ നമുക്ക് റിട്ടേൺ ഇങ്ങോട്ട് വരാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ. കടുവയൊക്കെ നീന്തി ക്രോസ് ചെയ്ത് പോകുന്ന വഴിയാണ് ഈ വഴി. ഇതിൽ നമ്മൾ കടുവ നീന്തി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ആനയും നീന്തി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഈ തടാകത്തിൻ്റെ വല സൈഡിൽ കൂടി മുൻപ് ട്രക്കിങ്ങും ഉണ്ടായിരുന്നു. അതായത് ഈ പാലത്തിൻ്റെ അവിടെ ചെങ്ങാടമുണ്ട്. ബോട്ട് സർവീസ് ആരംഭിക്കുന്ന ഭാഗത്തായിട്ട് ചെങ്ങാടമുണ്ട്. ചെങ്ങാടം കടന്ന് ഈ മറുസൈഡിലുള്ള വനത്തിൽ കൂടി ചുറ്റി നമ്മൾക്ക് പിന്നിലായിട്ടുള്ള ഈ പാലം വഴി കടന്ന് കൊച്ചുപമ്പയിൽ കൂടി നമ്മൾ ഈ റോഡിൽ കൂടി ഇങ്ങ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ടെത്തിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ കോവിഡും കാര്യമൊക്കെ വന്ന് ആരംഭിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് ഇവയൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. എക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തുറന്നതോടെ സഞ്ചാരികളുടെ നല്ല തിരക്കാണിപ്പോൾ. Gavi dense forest and we have spotted some of these species like giant squirrel and then black monkey, then one deer also.
ഒരേ സമയം 20-ൽ അധികം സഞ്ചാരികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഇവിടുത്തെ കാൻറ്റീനിലുള്ളത്. അതിമനോഹരമായ പൂന്തോട്ടമാണ് കൊച്ചുപമ്പ ഇക്കോ ടൂറിസ കേന്ദ്രത്തിൽ സഞ്ചാരികളെയും കാത്തിരിക്കുന്നത്. എക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തുറന്നതോടെ സഞ്ചാരികളുടെ നല്ല തിരക്കാണിപ്പോൾ. പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് വരുന്ന വഴിക്കായിട്ട് തന്നെയാണ് ഈ കൊച്ചുപമ്പ ഈ സ്ഥലം. പലപ്പോഴും നമുക്ക് ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളൊന്നും തന്നെയും കൃത്യമായിട്ട് അറിയില്ലെന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ മുൻപിൽ കൂടി വാഹനം ഓടിച്ച് നമ്മൾ ഗവിയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ഇവിടെ നിർത്തിയാൽ നമുക്ക് ബോട്ട് സർവീസിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടെന്നുള്ള ബോർഡുകളൊക്കെ കാണാമെങ്കിൽ നമ്മൾ സഞ്ചാരികളെ ഗവി കാണാനുള്ള തീക്ഷ്ണതയിൽ തൃതിയിൽ നമ്മൾ ഇതിന് മുൻപിൽ കൂടി വാഹനം പായിച്ചു പോകുന്നതാണ് പതിവ്. പക്ഷേ ഈ സ്ഥലത്ത് ഇറങ്ങണം. നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടുള്ള ഒരു ടൂറിസ പദ്ധതികളിൽ നമ്മൾ പങ്കാളികളാകണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ഈ ഗവി മേഖലയിലുണ്ട്. അവരുടെ പുനരുദ്ധാരണത്തിനോട് കൂടിയാണ് ഈ പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നത്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന കുറേയേറെ കുടുംബങ്ങൾ ഈ ടൂറിസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഉപജീവനം കഴിയുന്നവരുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗവിയുമായി ബന്ധപ്പെട്ട നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റായ www.gavigate.com ൽ കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.